ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം ഇന്നത്തെ മൂന്ന് പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു കൃഷി ചൊല്ലുകൾ അതിൻ്റെ ആശയം ഇവ എഴുതുക പഴയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗം ഇവ എഴുതുക അർത്ഥം കണ്ടെത്താം എന്നീ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇന്ന് ടീച്ചർ നൽകിയിട്ടുള്ളത് നമുക്കത് ചെയ്യാം അതിനു മുൻപ് ജാസിജു ടിപ്സ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുവാനും മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കൂട്ടുകാരെ ആദ്യത്തെ പ്രവർത്തനം അർത്ഥം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് പഠഭാഗത്തിലെ ചില പുതിയ പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം നമുക്ക് കണ്ടെത്തി എഴുതാം സാർവത്രികം സർവസാധാരണമായ മൃഷ്ടാനം വയറുനിറയുള്ള ഭക്ഷണം പൂർവികർ പണ്ടുള്ളവർ ഭദ്രം സുരക്ഷിതം സങ്കേതം രക്ഷാസ്ഥലം ഗതകാലം കഴിഞ്ഞകാലം പ്രതീകം സൂചകം ചാതുര്യം സാമർഥ്യം നാമാവശേഷമാവുക ഇല്ലാതാവുക ആവശ്യകത വേണമെന്ന സ്ഥിതി ശൂന്യം ഇല്ലായ്മ സജീവം ഓജസുള്ള സംസ്കൃതി സംസ്കാരം ശേഷിപ്പ് ശിഷ്ടം അഥവാ ബാക്കി അടുത്ത പ്രവർത്തനം അന്വേഷിച്ചറിയാം ധാന്യങ്ങൾ സൂക്ഷിച്ചു പോന്ന പത്തായത്തെ പരിചയപ്പെട്ടല്ലോ ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു മുതിർന്നവരോട് അന്വേഷിച്ചെഴുതൂ അവയുടെ ഉപയോഗങ്ങളും എഴുതൂ ഇത് നമുക്കൊരു പട്ടിക രൂപത്തിലാക്കിയിട്ട് എഴുതാം നിങ്ങൾ നോട്ടുപുസ്തകത്തില് അന്വേഷിച്ചറിയാം എന്ന നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് രണ്ട് കോളം വരയ്ക്കുക ആദ്യ കോളത്തിൽ പഴയകാല കാർഷിക ഉപകരണങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ ഉപയോഗം എന്ന് ഹെഡിങ് കൊടുക്കുക അതിനുശേഷം നമുക്ക് എഴുതാം കൂട്ടുകാർക്ക് കോളം വരച്ച് എഴുതുവാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ എഴുതിയാൽ മതിയാകും പഴയകാല കാർഷിക ഉപകരണങ്ങൾ കലപ്പ ഉപയോഗം നിലം ഉഴുതുമറിക്കുന്നതിന് മുഖം കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമ്പോൾ കാളുകൾ അകന്നു പോകാതെ ഇരിക്കാൻ കലപ്പ ഉറപ്പിക്കുന്നത് മുഖത്തിൻമേലാണ് ചവിട്ടുചക്രം അല്ലെങ്കിൽ ജലചക്രം എന്നും പറയും കൃഷിസ്ഥലം നനക്കുന്നതിന് വെള്ളം തേവാനായി ജലചക്രം ഉപയോഗിച്ചിരുന്നു ഉരലും ഉലക്കയും നെല്ലുകുത്താനും അരി പൊടിക്കാനും ഉപയോഗിക്കുന്നു ഉരലിൽ നെല്ലിട്ട് ഉലക്ക കൊണ്ട് ഇടിക്കുന്നു നാഴി ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നു ഇടങ്ങഴി നെല്ലും ധാന്യങ്ങളും അളക്കാൻ ഉപയോഗിക്കുന്നു നാല് നാഴിയാണ് ഒരു ഇടങ്ങഴി പറ നെല്ലളക്കാൻ ഉപയോഗിക്കുന്നു പനമ്പ് നെല്ല് ചിക്കി ഉണക്കാനുള്ള പായയാണ് പനമ്പ് കൂന്താണി നെല്ല് കുത്താനുള്ള ഉരുൾ പോലുള്ള ഉപകരണമാണ് കൂന്താണി അടുത്തത് പത്തായം നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു ഭരണി മാങ്ങയും കടുമാങ്ങയും എല്ലാം ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു വെള്ളിക്കോൽ നെല്ലും മറ്റും അളക്കുന്നതിന് ത്രാസിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ഉപകരണം വിത്തുകൂട്ടി പറന്ന് കിടക്കുന്ന നെല്ല് കൂട്ടുന്നതിന് ഉപയോഗിച്ചിരുന്നു ഇതൊരു പേജ് മുഴുവനായിട്ടും വേണ്ടിവരും ഇതെഴുതുവാന് കൂട്ടുകാർ വലുപ്പത്തിൽ എഴുതുവാൻ ശ്രദ്ധിക്കുക കൃഷി പത്തായം പേരും ചക്കികുത്തും കുത്തും അമ്മ വൈക്കും ഉണ്ണിയുണ്ണും ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക കൂട്ടുകാരെ നമ്മളിവിടെ ഇതും ഒരു രണ്ട് രണ്ടു കോളമായി വരച്ചിട്ടാണ് എഴുതുന്നത് പഴഞ്ചൊല്ലും അതിൻ്റെ ആശയവും നമുക്ക് അങ്ങനെയാണ് എഴുതുവാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അതെഴുതാം ആദ്യത്തെ കോളം കൃഷിചൊല്ലുകൾ രണ്ടാമത്തെ കോളം ആശയം പത്തായത്തെ പട്ടിണി കിടത്തരുത് പത്തായത്തിൽ നെല്ല് ഒരിക്കലും ഒഴിയാതെ സൂക്ഷിക്കണം അത്യാവശ്യത്തിനുള്ളത് കരുതിയിട്ടേ ചെലവഴിക്കാവൂ എന്നതാണ് അതിന്റെ ആശയം ഇതുപോലെ കോളമായിട്ടാണ് എഴുതേണ്ടത് ഞാൻ ഇവിടെ കോളമായിട്ടല്ല കാണിക്കുന്നത് കൂട്ടുകാര് ഞാൻ എഴുതിയതിനെ കോളമായിട്ട് ആക്കിയിട്ട് വേണം എഴുതുവാനായിട്ട് നിലമറിഞ്ഞ് വിത്ത് വിതയിക്കണം മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞു വേണം വിത്ത് വിതയിക്കാൻ ഞാറുറച്ചാൽ ചോറുറച്ചു ഞാറ് കയ്യിലുണ്ടെങ്കിൽ ഉണ്ണാനുള്ള വക റപ്പായി കൊത്തുകഴിഞ്ഞാൽ പത്തുണക്കം നിലം കിളച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം വേൽ കൊള്ളുന്നത് നല്ലതാണ് മണ്ണിന് നല്ല വായു സഞ്ചാരമുണ്ടാവാനും മണ്ണ് പരുവപ്പെടാനും ഇത് സഹായിക്കും കർക്കിടകത്തിൽ ചേന കട്ടിട്ടും കൂട്ടണം വെണ്ണ പോലെ ചേന വേവുന്ന സമയമാണിത് നല്ല രുചിയും ഉണ്ടാവും കാലം നോക്കി കൃഷി മേളം നോക്കി ചാട്ടം കാലാവസ്ഥയ്ക്കനുസരിച്ച് വേണം കൃഷി ചെയ്യാൻ ഇല്ലെങ്കിൽ നല്ല വിളവ് കിട്ടില്ല വാഴ നനഞ്ഞാൽ ചീരയും നനയും വാഴത്തോട്ടത്തിൽ ഇടവിളയായി ചീര ന നട്ടാൽ വാഴ നനയക്കുമ്പോൾ ചീരയും നനയും ചീര പ്രത്യേകം നനയ്ക്കേണ്ടതില്ല പണിയെടുത്താൽ മണ്ണ് പൊന്നണിഞ്ഞാൽ പെണ്ണ് മണ്ണിൽ പണിയെടുത്താൽ നല്ല വിളവുണ്ടാകും പൊന്നണിഞ്ഞാൽ പെണ്ണിൻ്റെ സൗന്ദര്യം കൂടും ആടിനെ പോറ്റാൻ കാടിനെ പോറ്റണം കാട്ടു ഇലകൾ ധാരാളം ഉണ്ടെങ്കിലേ ആടിനെ പോറ്റാൻ കഴിയൂ കളപൊറിച്ചാൽ കളം നിറയും യഥാസമയം കള പറു കളഞ്ഞാൽ ധാരാളം വിളവ് കിട്ടും കൂട്ടുകാരെ ചില അക്ഷര തെറ്റുകൾ ഇതിലുണ്ട് കൂട്ടുകാരത് തിരുത്തി എഴുതുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് ഇവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കില്ലല്ലോ അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്